സോ എൻ്റെ ഫ്രണ്ട്സ് ഒരു പെൺകുട്ടികളെ ഉണ്ടോ, നമ്മൾ എല്ലാവരും സ്കൂളിൽ പോവും. ആ ടൈമിൽ ഒരു പയ്യന്ന് എം എ പാസ് ആയി. സോ അവിടെ ജസ്റ്റ് ജോലിയുടെ വേണ്ടി ഒരു സ്കൂളിലെ ടീച്ചർ ടീച്ചറായി. ഓ വിത്ത് സൈക്കിൾ വില്ലേജ് നോ, സൈക്കിളിലെ വരും ആള്, അയ്യോ ഇംഗ്ലീഷ്, സൈക്കിളിലെ ആള് വരും, വൈറ്റ് ഷർട്ട്, വൈറ്റ് പാൻറ്റ്, വൈറ്റ് ഷൂസ്, ഒരു 5'7" 5'8" ഹൈറ്റ്. എന്താ സുന്ദരൻ! നമ്മുടെ സ്കൂളിൽ എപ്പോഴും 9 o'clock എത്തും, അല്ലെങ്കിൽ നമ്മൾ പോവില്ല, 10 o'clock കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് കയറില്ല. അപ്പോൾ 9 o'clock എത്തും, നമ്മളെല്ലാവരും വിൻഡോയിൽ പോയിട്ട് നോക്കിയിരിക്കും, ആള് വരും ആള് വരും. അങ്ങനെ 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 3-4 months പോയി. പോയി കഴിഞ്ഞിട്ട് തോണി തോണി എല്ലാവരും, നമുക്ക് ഫസ്റ്റ് ടൈം ജസ്റ്റ് ഒരു അട്രാക്ഷൻ, നമ്മൾ ആ അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ആ ടൈമിൽ അറിയില്ലല്ലോ ലവ് എന്താ, പക്ഷെ ഒരു സ്നേഹം തോന്നി 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 തോന്നി. ആള് നോക്കും അത് നോക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് സാറ്റർഡേ സൺഡേ ഡാൻസ് ക്ലാസ് ഉണ്ടോ, ആ നമ്മളുടെ ഡാൻസ് ക്ലാസ് ആ സ്കൂളിലെ എൽ പി സ്കൂളിലാണ് നടക്കുന്നത്. സോ പോവും, ആളുകെ കാണും, ആളെ എപ്പോഴും വരും, ഡാൻസ് നോക്കും, പിന്നെ സംസാരിക്കും, പോവും. സോ സ്ലോലി സ്ലോലി എനിക്ക് തോന്നി എന്തെങ്കിലും ഉണ്ടോ. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് 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 കൂടുതലാക്കി ആക്കി കഴിഞ്ഞിട്ട് പ്രൊപ്പോസിങ് എവറിത്തിങ് ആയി. 2 ദിവസം ഉള്ളൂ ഇങ്ങനെ എൻ്റെ അമ്മ ഇത് ചവിയിലെ വന്ന് വെയിറ്റ്, ഞാൻ കുറച്ച് മലയാളത്തിലെ പറയാൻ, അമ്മയുടെ ചവിയിൽ വന്ന്. സോ ഒരു നാടകം ഉണ്ടായി, ആ നാടകം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ടൈമിൽ ഇങ്ങനെ ഒരു ഫീൽഡ്, നമ്മുടെ സ്കൂളിൻ്റെ ഫീൽഡ്, അവിടെ ഒരു വുഡൻ പീസ് നമ്മളെ കുക്കിംഗ് ചെയ്യുന്ന വേണ്ടി വേണ്ടേ, അങ്ങനെ ഒരു കുക്കിംഗ് കുക്കിംഗ് പീസിന് ഒരു പീസ് എടുത്തിട്ട് അവർ മമ്മി കുക്കിംഗ് പീസ് എടുത്ത് എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല, അതാ വച്ചിട്ട് എനിക്ക് ഇരിക്കുന്ന വേണ്ടി വീട്ടിലെ കയറി ഗേറ്റ് ലോക്ക് ചെയ്ത് തിരിച്ചെ. എൻ്റെ ഡാൻസ് കോസ്റ്റ്യൂമില്, ഞാൻ ഡാൻസ് കളിക്കുന്ന പോയി, ആ ഫംഗ്ഷനിൽ തിരിച്ചു വന്നതും ഫംഗ്ഷനിൽ ആരെന്തെങ്കിലും പറഞ്ഞ മമ്മി കേട്ട് വന്നിട്ട് ഇടി 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 ഇടി, അത് ശരി ഇടി ഒന്നുമില്ല, ആർമി പോലെ ഇങ്ങനെ ഇടിയില്ല, കിഡ്നാപ്പ് ചെയ്ത ആൾക്ക് ഇടിച്ച് ഇടിച്ച് ഇടിച്ചിട്ട് താല പൊട്ടിക്കള്ളന്ന്. ഞാൻ വീട്ടിലെ പിറ്റേ ദിവസം എൻ്റെ അച്ഛനും ഉണ്ടായി, അച്ഛന് കടയോ അങ്ങനെ ഒന്നുമില്ല, ചിലപ്പോൾ ആളെ കളിയൊക്കെ. സോ എനിക്ക് സംശയം തോന്നി, ഞാൻ പറഞ്ഞ് എൻ്റെ ഫ്രണ്ടിന്, ഞാൻ പറഞ്ഞ സ്ഥലത്ത് എൻ്റെ എന്താ പറഞ്ഞ മമ്മി അവിടെ പോകും, എനിക്ക് ഇടി കിട്ടും. ഓൾറെഡി സ്റ്റോറി പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് കാര്യം, ഇടി നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇടി കണ്ട് പറഞ്ഞിട്ട് രണ്ട് പേരെ വിഷമിച്ചു. അപ്പം മമ്മി പോയി, ഞാൻ പറഞ്ഞു നീ മിണ്ടായിരിക്കി, ഇപ്പോൾ തന്നെ ഇരിക്കി പറഞ്ഞിട്ട് ഞാൻ ഓടി ഓടി പോയി റോഡിലെ കറക്റ്റ് സ്കൂളിൽ ക്രോസ് ചെയ്തിട്ട് റോഡിലെത്തി ഞാൻ മമ്മിയുടെ യെല്ലോ കളറ് സാരി കണ്ട്. ഞാൻ ഇപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയിട്ട് കയറി തിരിച്ച് ഒബിയസ്ലി വരാൻ പറ്റില്ല, കാരണം അമ്മ അപ്പുറത്തെ ഗേറ്റിൽ എത്തും. അത കഴിഞ്ഞിട്ട് വേറെ ഇടി പരിപാടി, അത കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഓടി വന്ന്. നമ്മൾ ആ പഴയ ലാൻഡ് ഫോൺ അല്ലേ, ആ ടൈമിൽ ഒരു 2002-2003 ദേ സ്റ്റോറി. സോ ലാൻഡ് ഫോണിൻ്റെ സൈഡിൽ കുട്ടി കുട്ടി, ഞാനും എൻ്റെ ഫ്രണ്ട് കുട്ടി 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 ആ ലോക്ക് റിമൂവ് ആക്കി ആക്കിയിട്ട് ഞാൻ വിളിച്ച്, ഞാൻ വിളിച്ചിട്ട് ഞാൻ ആ ചേച്ചിക്ക് പറഞ്ഞ് ടീച്ചറൊക്കെ പറഞ്ഞ്, അപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ അമ്മ അപ്പടി എത്തിയിട്ടുണ്ടോ, പ്ലീസ് ഒന്നും പറയണ്ട, എനിക്ക് ഇന്നലെ രാത്രി നല്ല ഇടിക്കിട്ടുണ്ടോ, ഇന്നെ കിട്ടും. ലക്കിലി അത് സേഫായി. മമ്മിയുടെ ബ്രെയിനിൽ നോക്കൂ, തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഷുഗറും പിന്നെ ചുണമ്പും അല്ലേ, ചുണമ്പും ഷുഗറും മിക്സാക്കി അത് ലൈനാക്കി ഗാം അടിച്ചിട്ട് അതിൻ്റെ മേലേക്ക് ലോക്ക് ഇടിച്ച് ബീച്ചിനെ ഡ്രൈ ആക്കി. മമ്മി തിരിച്ച് വീട്ടിൽ വന്നിട്ട് ആ ലോക്ക് നോക്കി, ചിലപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എഗെയിൻ ഇടി, ബിഗ്ഗസ്റ്റ് കോമഡി. ആള് അത്ര പെണ്ണെ നോക്കി എവിടെയോ കിട്ടിയിട്ടില്ല, എൻ്റെ വീട്ടിലെ എൻ്റെ വലിയച്ഛൻ്റെ മോളുകെ കെട്ടിച്ച്. അവളെ അവളെ കല്യാണത്തിന് മുമ്പായിരിക്കും വിളിച്ച് എന്തെങ്കിലും സംഭവിച്ചു. ഞാൻ പറഞ്ഞ മോളെ എനിക്ക് ഒന്നുമില്ല, അവള് പറഞ്ഞ കുഴപ്പമില്ല ചേച്ചി എന്നെത്തിയല്ലേ, എന്റെ കുട്ടിയായി എനിക്ക് ഇപ്പൊ ശരി പറയും. ആളെ വിളിക്കും പക്ഷെ എനിക്ക് കുറച്ച് നാണം, ഇങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ എന്താ പറഞ്ഞ അനിയത്തിൻ്റെ ഭർത്താവല്ലേ, തിരിച്ചു പോയിട്ട് നോക്കുക ആള് അത്ര കല്യാണ പെണ്ണി കിട്ടിയിട്ടില്ലേ എൻ്റെ വീട്ടിൽ എൻ്റെ വലിയച്ഛൻ്റെ മോളിക്ക്. അതാണ് എൻ്റെ ഫസ്റ്റ് ലവ് സ്റ്റോറി. ഓക്കെ താങ്ക് യു.